ജ്യൂസ് പച്ചക്കറി കുടിക്കും മരുന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അരി മേടിക്കും ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് മെയിൻ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങള് പെട്ടെന്നൊരു ലോക്ക്ഡൌൺ വന്നാൽ നമ്മൾ എന്താ ചെയ്യുക കഴിഞ്ഞ ഒരു ലോക്ക്ഡൌണിലൂടെ തന്നെ നമ്മൾ ഒരുപാട് പഠിച്ചു തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് അലകുകയും ചെയ്തു വരൂ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം നാളെ ഒരു ലോക്ക്ഡൌൺ വന്നാൽ അവരെ എന്തൊക്കെ സാധനങ്ങളായിരിക്കും വാങ്ങി സൂക്ഷിക്കാറുള്ളത് അപ്പോൾ നാളെ ലോക്ക്ഡൌൺ വന്നാൽ നമ്മൾ എന്ത് വാങ്ങി വെക്കും കോൺഫ്ലക്സ് വാങ്ങി വെക്കുക അതാണ് നമ്മുടെ ഇപ്പോഴത്തെ സ്ഥിര ഐറ്റം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാറില്ല അപ്പോൾ പിന്നെ എൻ്റെ ആവശ്യമില്ലല്ലോ എല്ലാ അച്ഛനും അമ്മയും കൊണ്ട് തരാമല്ലോ ഞാനിപ്പോൾ ഇല്ല ഇല്ല തിന്നണാവശ്യം അവർ മേടിച്ചു തരും ഞാൻ കഴിക്കും ഇത്രയും വലിയ ഗതി കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ സിഗരറ്റ് വ്യക്തമായില്ല സത്യമായിട്ടും സിഗരറ്റ് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വീട്ടില് അമ്മൂമ്മയൊക്കെ ഉണ്ടെങ്കിൽ വല്ല മെഡിസിനൊക്കെ മെയിനായിട്ട് വാങ്ങണ അരിയായിരിക്കും അരി അങ്ങനത്തെ സാധനം ഫുഡ് അത്യാവശ്യമുള്ള സ്റ്റോക്ക് ചെയ്യാനായിട്ട് പച്ചക്കറി കുടിക്കും സ്റ്റേഷനറി ഐറ്റംസ് വാങ്ങിക്കും സ്റ്റേഷനറി ഐറ്റംസ് ആയിട്ടുള്ള പൊടികൾ കാര്യങ്ങൾ അങ്ങനെ എല്ലാം വാങ്ങിക്കും അരി ഗോതമ്പ് ബിസ്ക്കറ്റ് ജ്യൂസ് നമ്മൾ ഹോസ്റ്റലാ സാ അപ്പോൾ അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യും പിന്നെ എണ്ണ ഫുഡ് ഐറ്റംസ് ആയിരിക്കും കൊണ്ട് മേടിക്കുക അല്ലാണ്ട് വേറെ ഒന്നും മേടിക്കാൻ സാധ്യത കുറവായിരിക്കും കഴിക്കാനുള്ള മാക്സിമം മേടിക്കും സൂപ്പർ മാർക്കറ്റിൽ പോകും എന്നിട്ട് തോന്നി എല്ലാം എടുത്തോണ്ട് പോകുന്നത് അത്ര സ്നാക്സ് ഒക്കെ അരി മേടിക്കും പച്ചക്കറി ഫ്രൂട്ട്സ് അങ്ങനത്തെ ഇതൊക്കെ മേടിക്കും പിന്നെന്താ പിന്നെ ചെറിയ ചിപ്സോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മേടിച്ചു വെക്കും ഏറ്റവും കൂടുതൽ വാങ്ങിച്ചു വെക്കുന്നത് പറഞ്ഞാൽ നമ്മളെ വെജിറ്റബിൾ ഐറ്റംസും ഇങ്ങനെയുള്ള വെജിറ്റബിൾ ഐറ്റംസ് കയറിയും കൂടുതലാണ് വാങ്ങി വെക്കുന്നത് ആ ഫുഡ് ഐറ്റംസ് മരുന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ചു വെക്കാം അങ്ങനെ പ്രായം ഒരു വീട്ടിലുണ്ട് ബാക്കി ഓൺലൈൻ വഴി ചെയ്യാമല്ലോ ഫുഡ് ഐറ്റംസ് കഴിക്കാൻ പറ്റുന്ന സാധനങ്ങള് ഫുഡ് ഐറ്റംസ് ആണ് മെയിൻ ആയിട്ട്.